ചിത്രങ്ങളാണെങ്കിൽ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ ഇച്ചിരോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് താങ്കളുടെ സൈഡിലേക്ക് ഒതുങ്ങിപ്പെടുന്നുണ്ട് തോന്നുന്നുണ്ടോ? നല്ല ചിത്രങ്ങൾ വരുന്നുള്ളൂ കാര്യം. ഇപ്പോ പറഞ്ഞ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റിയത് തന്നെ എന്നെ പോലത്തെ ഒരാൾക്ക് ഏറ്റവും വലിയൊരു കാര്യം. കാര്യം അങ്ങനെ ഒരു സിനിമയിലെ മേഖലയിൽ വരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടാനോ ഒരു സാധ്യത ഒരു രീതിയിലില്ലാത്തൊരു അവസ്ഥയെന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സിനിമകളിൽ കാസ്റ്റഡ് ആയത് തന്നെ മഹാഭാഗ്യം. ആ സിനിമകളിൽ ഷൂട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയത് തന്നെ വലിയ മഹാഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞ് പ്രേക്ഷകർ നല്ലതും മോശമായിട്ടാണെങ്കിലും അഭിപ്രായങ്ങൾ പറയാന്ന് വെച്ചാൽ ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ചിലപ്പോ ചില സമയം തിയേറ്ററിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ RDX പോലെയൊക്കെ ഭയങ്കര സെൻസേഷൻ ആയിട്ട് ഓഡിയോ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയില്ലെങ്കിലും പലപ്പോഴും ചിലപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു അഡ്വാൻസ്മെന്റ് ആയിരിക്കാം. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നോട്ടീസ്ഡ് ആവാതെ പോവാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇന്ന് യൂട്യൂബിൽ വന്നിട്ടായാലും OTTയിൽ വന്നിട്ടായാലും ചെയ്ത വർക്ക് നല്ലതാണെങ്കിൽ നല്ലത് ലൈഫ് ലോങ് കേൾക്കും, ചെയ്തു വെച്ചത് മോശമാണെങ്കിൽ ലൈഫ് ലോങ് ട്രോളും കേൾക്കും. അപ്പോഴത്തെ അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ ശരിക്കും ഷാർപ്പായിട്ട് നടക്കുന്ന ഒരു സമയമാണത്. ഞാൻ ഈ അടുത്ത് ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് ഇരുന്ന് ഇങ്ങനെ ചുമ്മാ സംസാരിക്കുമ്പോൾ ചില നടന്മാരും മാത്രം ഭയങ്കരമായിട്ട് ട്രോളിൽ അവര് മാത്രമായിട്ട് ഇങ്ങനെ കാണാം. പക്ഷെ വേറെ ഒന്നുമല്ല, ചെയ്തത് വെച്ചതിന്റെ കുഴപ്പമാണ്. നേരത്തെ നല്ലത് ചെയ്തില്ലെങ്കിൽ പണ്ടൊന്നും ആരും കാണില്ലായിരുന്നു, പക്ഷെ ഇന്നിപ്പോ എല്ലാവരും കാണും. ഞാൻ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാർ ഇപ്പൊ വാരിക്കുഴി കൊലപാതകം കണ്ടിട്ടാണെങ്കിലും അവസാനം ഇറങ്ങിയ സന്തോഷമാണെങ്കിലും ഓരോ സിനിമകള് ഓരോ എലമെന്റ് യൂട്യൂബിലാണെങ്കിലും ഓൺലൈൻ മീഡിയയിൽ കണ്ട് അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതെന്നെ വലിയൊരു ഭാഗ്യം. ഇപ്പൊ ഇയാളെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഞാനന്ന് ഓഡീഷൻസ് നടക്കുന്ന സമയം എത്രയോ പേര് കഴിവുള്ളവരും അല്ലെങ്കിൽ കൂടെ ശ്രമിച്ചിരുന്നവരും ഇന്ന് ആരും ആ ഫീൽഡിൽ പോലും ഇല്ല. അന്ന് നമ്മളെക്കാളും ഒരുപാട് കഴിവുള്ള ആൾക്കാർ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ഇട്ടിട്ട് പോയിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ ഇവരുടെയൊക്കെ ഒപ്പം ഇരിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. അങ്ങനെയെങ്കിലും പെടാനാണ് ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നത്. കാര്യം എല്ലാ സിനിമയും എല്ലാവരും കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മുടെയൊക്കെ മുകളിലുള്ള വലിയ നടന്മാരൊക്കെ കൊടുക്കാൻ ഡേറ്റുകളും എല്ലാം എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും അവസരം കിട്ടില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇപ്പൊ വാരിക്കുള്ളിലെ കൊലപാതകം നടക്കുന്ന സമയം ഒരുപാട് വലിയ നടന്മാരുടെ പുറകെ പോയി. ചില ആൾക്കാർക്ക് ചെയ്യാൻ ജനുവിനലി സമയം ഉണ്ടായില്ല, ചില ആൾക്കാർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ചില ആൾക്കാർക്ക് ആ ലോഹ ഇടാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ ഡയറക്ടർ അറിയാവുന്നതുകൊണ്ട് ഓരോ ദിവസം ചോദിക്കും, ചേട്ടാ അയാൾ എന്തു പറഞ്ഞു എന്തു പറഞ്ഞു. അവരെല്ലാവരും നോ പറഞ്ഞു എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ ലഡു പൊട്ടു വരുന്നു. പക്ഷെ ഞാൻ കൂടെ ഇരുന്ന് ആണോ അയ്യോ നമുക്ക് അടുത്ത ആളെ കാണാമെന്ന് പറയും. പക്ഷെ എനിക്ക് ധൈര്യമില്ല പുള്ളിനോട് ചോദിക്കാനായിട്ട് ചേട്ടാ ആ റോൾ എനിക്ക് തരുമെന്നുള്ളത്. അപ്പൊ ശരിക്കും ഇങ്ങനെ ഈ പ്രോസസ്സ് തൊട്ട് മുകളിലുള്ള ആൾക്കാര് ഭയങ്കര ബിസി ആവണേ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതായത് ഒട്ടും ഡേറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് അവരെത്തുന്നതോടും അടുത്ത ആൾക്കാരെ ക്യൂവിൽ നിൽക്കുന്ന പോലെയാണ്. ക്യൂവിൽ നിൽക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. വിട്ടുപോയാൽ പോയി, ക്യൂവിലുണ്ടെങ്കിൽ ഈ ബാക്കിൽ നിൽക്കുന്നവനും ഫ്രണ്ടിലെത്തും. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലായാലും കിട്ടിയാ മതി. അമിത് ചക്കാലയ്ക്ക് ഒരു ചോദ്യം, ഈ നവമാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. കാരണം അപ്പം ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പരീക്ഷണാത്മകമായ ഒരു കാര്യം നടന്നത് സന്തോഷം എന്ന് പറഞ്ഞ സിനിമ യൂട്യൂബിലാണ് റിലീസായത്. അപ്പൊ താങ്കൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് മറ്റു OTTയിൽ ഇറങ്ങുന്നതിനെക്കാട്ടി തിയേറ്ററിൽ ഇറങ്ങുന്നതിനെക്കാട്ടി വ്യത്യസ്തമായിരുന്നോ? അയ്യോ അത് ശരിക്കും അത് ആ പടത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരുന്നത് ഗുഡ്വിൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ അദ്ദേഹം എടുത്തൊരു തീരുമാനമായിരുന്നു, OTTയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാവുന്നതിനേക്കാളും കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ യൂട്യൂബിലാണ് ആൾക്കാർ കാണാനുള്ള സാധ്യത. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ, ഞാൻ പേരുകൾ പറയുന്നില്ല, കഴിഞ്ഞ കുറെ ആഴ്ചകളും മാസങ്ങളും അല്ലെങ്കിൽ ഒരു വർഷങ്ങളായിട്ട് നോക്കിയാൽ യൂട്യൂബിൽ നല്ല കണ്ടന്റ്സ് പുറത്തു വിടുകയും വ്യൂവേഴ്സ് ഉള്ള ആൾക്കാരെല്ലാവരും സെലിബ്രിറ്റിയാണ്. ഇത് ചിലപ്പോൾ ഒരു 5 വർഷം മുമ്പ് ഇങ്ങനെയൊന്നും സെലിബ്രിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ഒരു വലിയ റീച്ച് തന്നെയാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് അദ്ദേഹം ആ മൂവി എടുത്ത് ഫുൾ മൂവി യൂട്യൂബിൽ റിലീസ് ചെയ്തത്. പക്ഷെ എന്റെ ലൈഫിൽ
ഇത്രയും ആൾക്കാര് എന്നെ വിളിച്ചും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാര് ഒരിക്കലും ആഴ്ചകൾ കൊണ്ട് 5 മില്യൺ മോളം വ്യൂസ് ആയ സിനിമയ്ക്ക് ഇത്രയും ആൾക്കാർ എന്നെ വിളിച്ചിട്ടില്ല. അത് യൂട്യൂബ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ പവർ തന്നെയാണ്. പിന്നെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അഭിപ്രായം അവിടെ എഴുതിയിടുന്നത് കാണാൻ പറ്റില്ല, യൂട്യൂബിൽ കറക്റ്റായിട്ട് കാണാം. നമ്മൾ എന്തെങ്കിലും ഒരു ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണാം, നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത്തിരി ഒന്ന് മൂഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് സന്തോഷം എടുക്കുക, അതിന്റെ കമന്റ് എടുക്കുക, 10 എണ്ണം വായിക്കും, ആ സന്തോഷമായിട്ട്. അപ്പൊ എനിക്കത് വളരെ താങ്ക്ഫുൾ ആയിട്ട് തോന്നി. അത് ഇപ്പൊ ഈ അടുത്ത് വേറൊരു ചേട്ടൻ, അയാള് സീക്കാണ് ആഹെ എന്ന് പറയുന്ന സിനിമയുടെ റൈറ്റ്സ് കൊടുത്തിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോം. അപ്പൊ എന്തോ പ്രേക്ഷകർ കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനെ വലിയ കമന്റ്സ് ഒന്നും എന്നെ കണ്ടായില്ല. പക്ഷെ ഈ അടുത്ത് ആരോ അയാളുടെ സ്വന്തമായിട്ട് ഒരു ചാനലില് സീ കേരളം എന്ന് പറഞ്ഞ് തുടങ്ങി, അയാൾ ഈ ആഹ എടുത്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്തു. ഇത് എനിക്കറിയില്ലായിരുന്നു, ഞാനിടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്തു. ഷെയർ ചെയ്തു അത് ഏകദേശം 2 മില്യൺ എത്തി 2 ആഴ്ച കൊണ്ട്. ഞാൻ കമന്റുകളോടെ കമന്റുകളിലൊക്കെ ഭയങ്കര ഹാപ്പി. പിന്നെയാണ് ഞാൻ ഒരു ദിവസം എടുത്ത് ഇനി എത്ര കമന്റായി വ്യൂ നയന്നെടുത്ത് നോക്കിയപ്പോ ചാനല് ബ്ലോക്ക്ഡ് ആണ്. ഞാൻ സീൽ അറിയാവുന്ന ഒരാളെ വിളിച്ചിട്ട് ചേട്ടാ എന്താ ചേട്ടാ അത് ബ്ലോക്ക് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ അറിവിൽ അങ്ങനെ ഒരു ചാനൽ ഇല്ല, അപ്പൊ ആരോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ ആ 2 ആഴ്ച ആ പടത്തിന്റെ ഹൈപ്പ് ഇത്രയും നാളില്ലാത്ത ഹൈപ്പാണ് ഞാൻ ആ 2 ആഴ്ച ഒരാൾ ഫേക്ക് ആയിട്ട് ഇട്ടിട്ട് പോലും ഇറങ്ങുന്നത്. ആരാണെങ്കിലും നന്ദിയുണ്ട്, താങ്ക് യു സോ മച്ച്. അപ്പൊ ചെയ്തു വെച്ച കോണ്ടന്റ്സിന് ഇന്ന് ഫ്രീ ആയിട്ട് ഏതൊരാൾക്കും അവനവന്റെ ടാലന്റോ കഴിവോ കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്നുണ്ട്. അപ്പോ അത് എങ്ങനെയായാലും പ്രേക്ഷകന്റെ കയ്യിൽ നിന്ന് കൈഡി കിട്ടാന്നുള്ളതാണ് ഏറ്റവും വലുത്. 100 ദിവസം ഓടുന്നേക്കാളും ആ കൈഡി കിട്ടാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും. പക്ഷെ പ്രാവ് യൂട്യൂബിൽ പ്രതീക്ഷിക്കരുത്. അഭിനയിച്ച് ഞാൻ ഇതിനകത്ത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യം പറയാം, അഭിനയിച്ച നമ്മൾക്കുള്ള ആഗ്രഹം എന്താ ചെയ്ത് പഠിച്ച് കാണിക്കണം എന്നുള്ള. ആരെങ്കിലും ഇനി പ്രാവിന്റെ എടുത്തിട്ടില്ല, ഞാൻ അപ്പോഴും ഷെയർ ചെയ്യും. എനിക്ക് ഒരു പേടിയില്ല, കാര്യം ഇതിപ്പോ എനിക്ക് പറയാനുള്ള ഒരു പേടി കൊണ്ടാണ്. കുറെ ആഴ്ചകളും മാസങ്ങളും എടുത്തു നോക്കിയാൽ ശരിക്കും വലിയ താരങ്ങളാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ താരമൂല്യമുള്ള ആൾക്കാരാണ് ഇന്ന് ആൾക്കാരെ തിയേറ്ററിൽ എത്തുകയും ഒരു 2 ആഴ്ച 3 ആഴ്ച പോകുന്നുണ്ടെങ്കിൽ ശരിക്കും തോന്നുന്നുണ്ടോ? ശരിക്കും തോന്നുന്നുണ്ടോ? ശരിക്കും ഒരു കഴിഞ്ഞ 24 മാസം മാത്രം എടുത്ത് നോക്കിയാൽ മതി, ശരിക്കും ഹിറ്റ് ആയിരിക്കുന്ന സിനിമകള്, ശരിക്കും പ്യുവർ ആയിട്ട് ഹിറ്റ് ആയിരിക്കുന്ന സിനിമകള് വലിയ താരങ്ങളുടെ അല്ല. നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ നല്ലതെന്ന് തോന്നിയാൽ അതാരായാലും പോയി കാണും, നല്ലതല്ലെങ്കിൽ കാണില്ല. ഒരു രീതിയിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ഒരാളെ കുറ്റം പറഞ്ഞ കാര്യമില്ല, നല്ലതല്ലെങ്കിൽ ഓടില്ല. ഇപ്പൊ ഈ വെള്ളിയാഴ്ച 15-ാം തീയതി ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ചെയ്ത പരിപാടി നല്ലതല്ലെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാര് ഏറി കയറ്റും. അപ്പൊ അതും തയ്യാറാവും ആക്സെപ്റ്റ് ചെയ്യാൻ. ചിലപ്പോ നല്ലതാണെങ്കിൽ ഭയങ്കര അപ്രീസിയേഷൻ പറയും, നല്ല പറയുന്ന ആൾക്കാരുടെ ക്ലിപ്സ് എടുത്ത് നമ്മളെല്ലാവരും ഷെയർ ചെയ്യും, അതും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാം. ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ രണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം, ഇല്ലെങ്കിൽ പരിപാടിക്ക് ഇറങ്ങരുത്.